യോഗി ആദിത്യനാഥ് പൊളിയാണ്. ആദിത്യനാഥിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗം നടക്കുന്ന സ്ഥലത്തിന് സമീപത്തേക്ക് അലഞ്ഞു തിരിഞ്ഞു നടന്ന പശുക്കളെ മുഴുവൻ കർഷകർ അഴിച്ചുവിട്ട് പ്രതിഷേധിച്ചതോടെ യോഗി അതിനൊരു വഴി കണ്ടുപിടിച്ചു. ഞങ്ങൾ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പശുക്കളെയൊക്കെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് മാസം 1000 രൂപ തന്നേക്കാമെന്ന്. തങ്ങളുടെ വിള നശിപ്പിക്കുന്ന ഈ കന്നുകാലിക്കൂട്ടങ്ങൾ ഒരു ബാധ്യതയാണ് എന്ന് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ പ്രതിഷേധിച്ച കർഷകരോട് പറയുന്നു, ആ കന്നുകാലിക്കൂട്ടങ്ങളെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാം എന്ന്. ഗോമാതാവിനെ നാട്ടിൽ മുഴുവൻ അലഞ്ഞു തിരിയാൻ വിട്ട് കർഷകൻ്റെ വിള മുഴുവൻ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി കർഷകർ പ്രതിഷേധിക്കുമ്പോൾ കണ്ടെത്തുന്ന പ്രതിവിധിയാണ്. ശരിക്കു പറഞ്ഞാൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം യോഗി ആദിത്യനാഥ് പ്രസംഗിച്ച് നടക്കുന്നത് മുഴുവൻ ഈ ഗോമാതാക്കളെക്കുറിച്ച് മാത്രമാണ്. ഗോമാതാവിനെ സംരക്ഷിക്കും, ഗോമാതാക്കളെ റോട്ടിൽ ഇറക്കി വിടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതിന് അവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് 1000 രൂപ വീതം നൽകാം, അറവുശാലകൾ മുഴുവൻ ഞാൻ നിർത്തലാക്കും. സാധാരണഗതിയിൽ നമ്മുടെ പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ബയോ സർക്കിളുണ്ട്. ആ ബയോ സർക്കിളിനെ മറികടക്കാനാണ് യോഗി ആദിത്യനാഥ് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് യോഗം നടക്കുന്ന സ്ഥലത്ത് കന്നുകാലിക്കൂട്ടങ്ങൾ വന്ന് യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം കേട്ടു നിൽക്കുന്ന ഗതികേടുണ്ടായത്. അതിനെ മറികടക്കാൻ ഈ 1000 രൂപ വാഗ്ദാനം നൽകിയാൽ കർഷകന് അത് മതിയാകില്ല. കാരണം സാധാരണഗതിയിൽ പശു വളർത്തുന്ന ആളുകൾ പോലും പശുവിനെയൊക്കെ വളർത്തി ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനെ അറവുകാർക്ക് നൽകുകയാണ് പതിവ്. അത് നാട്ടുനടപ്പാണ്. BJP ഭരിക്കുന്ന ഇടങ്ങളിൽ മാത്രം അതൊന്നും സാധ്യമല്ല എന്നവർ പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു വലിയ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതമാണ്. അതിന് പിന്നെയും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഗോമാതാക്കളെ കൂടി നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞാൽ കർഷകൻ അത് ചെവിക്കൊള്ളുമെന്ന് തോന്നുന്നുണ്ടോ? പണം നൽകി പ്രലോഭിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ വീഴുന്നവരാണ് മുഴുവൻ ജനതയുമെന്ന് യോഗി ആദിത്യനാഥ് കരുതുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മനുഷ്യനേക്കാൾ വലിയ പ്രാധാന്യം നൽകുന്നത് ഈ പശുക്കൾക്കാണ്. മനുഷ്യന് യാതൊരു വിലയുമില്ല, ദൈവങ്ങൾക്കും പശുക്കൾക്കും മാത്രം വില കൽപ്പിക്കുന്ന, അതിനുവേണ്ടി മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സിംഹഭാഗവും മാറ്റിവെക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാമെന്ന് പറയുന്നില്ല. UPA നമ്പർ 1 സംസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾ പ്രയത്നിക്കുമെന്ന് പറയുന്നില്ല. അതിനു പകരം പറയുന്നത് ഇവിടെയുള്ള പശുക്കളെ മുഴുവൻ ഞങ്ങൾ രാജകീയ പ്രൗഢിയോടുകൂടി സംരക്ഷിക്കും എന്നാണ്. അവയ്ക്ക് വയസ്സാകുമ്പോൾ, അവ കറവ വറ്റുന്ന സ്ഥിതിയെത്തുമ്പോൾ അവയെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പതിവില്ലാതാക്കാൻ 1000 രൂപ വീതം കർഷകരെ നിങ്ങൾക്ക് നൽകാമെന്നാണ്. ഒരു പശുവിനെ പോറ്റാൻ എത്ര ചിലവാണ് വരുന്നത് എന്ന് യോഗി ആദിത്യനാഥ് മനസ്സിലാക്കുന്നില്ല. ദൈവമാണെന്നും ഗോമാതാവാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കർഷകൻ്റെ നട്ടലിലൊടിക്കുന്ന പുതിയ വാഗ്ദാനങ്ങൾ 1000 രൂപ എന്ന് കേൾക്കുമ്പോൾ കണ്ണു തള്ളിപ്പോകുമെന്ന് യോഗി വിചാരിച്ചുവെങ്കിലും UP ജനത അത്തരമൊരു മൗഢ്യത്തിലേക്ക് പോകില്ല എന്നതിൻ്റെ സൂചനകൾ പൊതുവെ ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന പ്രധാനപ്പെട്ട നിഗമനങ്ങൾ.